ദക്ഷിണ കന്നഡയിൽ നിലവിലുണ്ടായിരുന്ന വാരാന്ത്യ കർഫ്യൂ പിൻവലിച്ചു. അതേസമയം രാത്രി കർഫ്യൂ തുടരും. കേരളത്തിൽ കോവിഡ് വർദ്ധിച്ച പശ്ചാത്തലത്തിലാണ് ദക്ഷിണ കന്നഡയിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നത്. This news brought to you by Fried Chicken. I'm going to choose Aruba Fried Golden Chicken. Dine like a king. Choose Aruba. The recipe made simple. എല്ലാ ദിവസവും രാത്രി 9 മണി മുതൽ രാവിലെ 5 മണി വരെ രാത്രി കർഫ്യൂ തുടരും. രാവിലെ 5 മണി മുതൽ രാത്രി 9 വരെ എല്ലാ കടകൾക്കും തുറന്നു പ്രവർത്തിക്കാം. കടയുടമസ്ഥരും ജോലിക്കാരും ഒരു ഡോസെങ്കിലും കോവിഡ് വാക്സിൻ എടുത്തിരിക്കണം. കടകളിൽ ഉടമസ്ഥരും ജീവനക്കാരും 10 ദിവസത്തിൽ ഒരിക്കലെടുത്ത RT-PCR നെഗറ്റീവ് റിപ്പോർട്ട് കരുതണം. കേരള കർണാടക അതിർത്തിയിൽ ഏർപ്പെടുത്തിയിരിക്കുന്ന നിയന്ത്രണങ്ങൾ തുടരും. മാസ്ക് ധരിക്കണം, സാമൂഹിക അകലം പാലിക്കണം, കടകളിൽ സാനിറ്റൈസർ ബോട്ടിലുകൾ സൂക്ഷിക്കണം എന്നീ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. പൊതുസ്ഥലങ്ങളിൽ കോവിഡ് നിയന്ത്രണങ്ങൾ പാലിക്കാത്തവർക്കെതിരെ നടപടിയെടുക്കുമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. വാരാന്ത്യ നിരോധനാജ്ഞയ്ക്കെതിരെ CPM കോൺഗ്രസ് പാർട്ടികളിൽ നിന്നും വ്യാപാരികളിൽ നിന്നും പ്രതിഷേധമുയർന്നിരുന്നു. ഒക്ടോബർ കഴിയുന്നതുവരെ കർണാടകത്തിൽ നിന്നും കേരളത്തിലേക്കും തിരിച്ചുമുള്ള യാത്രകൾ പരമാവധി ഒഴിവാക്കണമെന്ന് കർണാടക സർക്കാർ നിർദ്ദേശം നൽകി. കർണാടകത്തിലേക്ക് വരുന്നവർക്ക് നേരത്തെ ഉണ്ടായിരുന്ന നിയന്ത്രണങ്ങൾ മാത്രമേയുള്ളൂ. വിദ്യാർത്ഥികളും സംസ്ഥാനത്തെ വിവിധ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവരും 72 മണിക്കൂറിനകം എടുത്ത RT-PCR നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയേ ജില്ലയിലേക്ക് പ്രവേശിക്കാവൂ. ഇല്ലെങ്കിൽ അതത് സ്ഥാപനങ്ങൾ ഇവർക്ക് ഒരാഴ്ചത്തെ സ്ഥാപന സമ്പർക്ക വിലക്ക് നടപ്പാക്കും. നിത്യേന പോയി വരുന്ന വിദ്യാർത്ഥികളും ജീവനക്കാരുമല്ലാതെ മറ്റെല്ലാവരും RT-PCR നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയ ശേഷം 7 ദിവസം വീടുകളിൽ ക്വാറന്റീനിൽ കഴിയണം. പെട്ടെന്ന് തീരുമാനിച്ച് സംസ്ഥാനത്തേക്ക് വരുന്നവർ, 3 ദിവസത്തിനകമുള്ള പരീക്ഷകൾക്ക് വരുന്ന വിദ്യാർത്ഥികൾ, ഭരണഘടനാ ചുമതലയുള്ളവർ, ആരോഗ്യ പ്രവർത്തകർ, അവരുടെ കുടുംബാംഗങ്ങൾ, 2 വയസ്സിന് താഴെയുള്ള കുട്ടികൾ, മരണം, ചികിത്സ തുടങ്ങിയ അടിയന്തര ആവശ്യങ്ങൾക്ക് വരുന്നവർ, വിദ്യാർത്ഥികൾക്കൊപ്പം വരുന്ന രക്ഷിതാക്കൾ എന്നിവരെ നിർബന്ധിത ക്വാറന്റീനിൽ നിന്ന് ഒഴിവാക്കിയതായും അധികൃതർ അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, KCN.